എന്റെ കണ്ണുകൾ ഇരുട്ട് കയറുന്നു. നിങ്ങളുടെ കാരണം ഇലാമ പഴമാണ്. ഇലാമ പഴമാരി കഴിക്കരുത്. താഴ്വരയിൽ എന്നെ തളയ്ക്കരുത്. മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമാ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു. നിർത്ത്! താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു. വിശിഷ്ട ഫലത്തിന്റെ പവിത്രതയെ തള്ളിപ്പറഞ്ഞതിന് വിശേഷപ്പെട്ട മരണം. ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ. ഇലാമ പഴത്തിന്റെ വിഷവിത്ത് ഇവന് മൃത്യുവിനുള്ള ഔഷധം.
ഇലാമാപ്പഴത്തിന്റെ കുരു വിഷമല്ല, ഇലാമാപ്പഴത്തിന്റെ കുരു വിഷമല്ല, നിങ്ങളുടെ അന്ധത മാറാനുള്ള സിദ്ധ ഔഷധമാണ്. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി, എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഞാനത് അനുഭവിച്ചു. ഞാനാണ് സാക്ഷ്യം, ഞാനാണ് സാക്ഷ്യം. ഇവനാണ് സാക്ഷ്യം, ഭ്രാന്തൻ. ഇവൻ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും. എന്നെ വിശ്വസിക്കൂ, ഇവൻ നമ്മുടെ ലോകത്തിന് ആപത്താണ്. സത്യം അനുഭവിച്ചറിഞ്ഞ എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. നമ്മുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ ഇവനെ കല്ലെറിഞ്ഞ ഓടിക്ക്. എന്നെ വിശ്വസിക്കൂ. കുഞ്ഞുങ്ങളെ, രഘുരാമ, ഞാൻ പറഞ്ഞില്ലേ താഴ്വാരത്ത് ആരും നിന്നെ വിശ്വസിക്കില്ല. അതിലെനിക്ക് ദുഃഖമില്ല. സത്യം മറഞ്ഞു കിടക്കും, അത് മായുകയില്ല. കൂട്ടുകാര, നിനക്ക് എന്നെ വിശ്വസിക്കാമോ? എൻ്റെ കണ്ണുകളിലെ ജ്വാല നിന്റെ ഇരുൾ മൂടിയ കണ്ണുകളിലേക്ക് ഞാൻ പകർന്നു തരാം. താഴ്വരയുടെ കണ്ണു തുറക്കാനുള്ള സത്യാന്വേഷണത്തിന് നിന്നെ എനിക്ക് വിട്ടുതരൂ. നിനക്ക് ഞാൻ എന്നെ തരുന്നു, എൻ്റെ സമ്മതകയെയും. അവൻ ഉയർത്തെഴുന്നേറ്റു അത്രേ. ഇത് പറയാൻ നിങ്ങളുടെ നാവുകൾക്ക് ലജ്ജയില്ലേ? തലമുറകളിലൂടെ തിടം വെച്ച വിശ്വാസ ഗോപുരങ്ങളാണ് അവൻ കടപുഴക്കി എറിയുന്നത്. സേനാധിപ, അങ്ങ് ആജ്ഞാപിക്കണമെന്നില്ല. വിനാഴികയ്ക്കുള്ളിൽ അവൻ അവിടത്തെ കാൽ കീഴിൽ. ഞാൻ രഘുരാമൻ. അന്ധതയുടെ ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായി. വെളിച്ചത്തിന്റെ ലോകം കാണാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ രമണകനുമുണ്ട്. വരൂ എന്റെ കൂടെ. കാഴ്ചയുടെ ലോകത്തിലേക്ക് ഞാനും ഉണ്ട്. അന്ധതയുടെ ഈ തടവറയിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം, എന്റെ വിശ്വാസമാണെങ്കിൽ. വിശ്വാസമായി രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സഫലമായി. വരും. Thank you.
കേട്ടോ, മഹാരാജാവിനെയും രാജ്ഞിയെയും രഘുരാമൻ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതെങ്ങനെ കഴിഞ്ഞു? കാഴ്ചയുള്ളവർക്ക് അതൊക്കെ എളുപ്പമാണത്രേ. രാജാവും രാജ്ഞിയും രമണനും ഒക്കെ രഘുരാമനെ വിശ്വസിക്കുന്നു. മഹാരാജാവ് വിശ്വസിച്ചെങ്കിൽ അത് സത്യമായിരിക്കും. നമുക്കും പോകാം.